നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീറ്ററിനെ ഒരു വീഡിയോ ആണ് അതായത് ഇലക്ട്രോണിക്സ് കമ്പോണൻസ്കളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എല്ലാ വീവേഴ്സിനും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് അമ്പലപ്പുഴ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൽ സി ആർ മീറ്ററിൻ്റെ വീഡിയോ ആണ് സാധാരണ നമ്മൾ ഡിഷാനെ സെറ്റ് ടോപ്പ് ബോക്സ് അതിൻ്റെയൊക്കെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് വീഡിയോസും കൂടെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അർഡിനോ പ്രോഗ്രാമിങ് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ സി ആർ മീറ്റർ എന്ന് പറയുന്നത് എൽ സി ആർ എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് റെസിറ്റൻസ് ഇങ്ങനെ മൂന്ന് ഐറ്റം എന്നുള്ള രീതിയിലാണ് എൽ സി ആർ എന്ന ഒരു പേര് തന്നെ വിളിക്കുന്നത് അതിന് അതുകൂടാതെ തന്നെ ട്രാൻസ്ഫറും അങ്ങനെയുള്ള കമ്പോണുകളൊക്കെ ടെസ്റ്റ് ചെയ്യാം അത്യാവശ്യം ഒരുപാട് മോഡലുണ്ട് അപ്പോൾ പല മോഡലിലും അതിൻ്റെ അതിന്റെ ഫേം വെയർ ഡിഫറെ ആണ് അപ്പോൾ ചില മോഡലിനകത്ത് കുറച്ചും കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കാണിക്കുക പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളത് അപ്പോൾ കുറഞ്ഞ മോഡലൊക്കെ ഉണ്ട് ഇത് ഏകദേശം ആയിരത്തി നാനൂറ് ആ ഒരു റേഞ്ച് പ്രൈസ് വരുന്നതാണ് ഇതിന്റെ കവർ അഡീഷണൽ വാങ്ങിക്കണം വർക്കലിക് കവർ അഡീഷണൽ വാങ്ങിക്കണം എന്നിട്ട് അത് ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പം അത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാം എന്തായിരുന്നാലും അപ്പം ഇത് അതിനകത്താണ് മീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ബോർഡ് ഡിസ്പ്ലേ അതൊക്കെ വരുന്നതാണ് അതിൻ്റെ പവർ കൊടുക്കുന്നത് ഒരു നയൺ വോൾട്ട് ബാറ്ററി ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരുന്നത് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് റോബോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എൽ സി ആർ മീറ്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ത്രീ ട്വൻറ്റി എയ്റ്റ് എ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹാർഡ്വെയർ മോഡൽസ് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നയൻ വോൾട്ട് ബാറ്ററി ആണ് ഈ ഒരു ബാറ്ററി നമുക്ക് ആ ഒരു ബാറ്ററി ക്ലിപ്പ് അത് വെച്ചിട്ട് തന്നെ ഒരു ഞാൻ അഡാപ്റ്ററിന്റെ ഒരു അതായത് വയറിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു പിന്നെ നമുക്ക് ഇതിനകത്ത് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലാണ് കറക്റ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ആ ഒരു എൻകോഡർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും എൻകോർഡറിനകത്ത് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോസിലായിട്ടൊക്കെ ഞാൻ ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറയുക പിന്നെ കുറച്ച് കമ്പോണൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു മീറ്റർ പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു കേസും കൂടെ പർച്ചേസ് ചെയ്യുക അതാകുമ്പോൾ സേഫ് ആയിട്ട് അത് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും അതായത് കറക്റ്റ് ആയിരിക്കണം കാരണം എന്നാലേ അതിന്റെ ഹോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുകയുള്ളൂ എന്നിട്ട് നമ്മൾ ബാറ്ററി കൊടുക്കണം അതിനോട്ട് ബാറ്ററി കൊടുക്കുക കൊടുത്തതിനു ശേഷം കമ്പോണൻസ് ഇതുപോലെ അതിനു മുമ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കിട്ടിയെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം കാരണം നമ്മൾ പിൻ നമ്പർ നോക്കുക അതായത് ആദ്യത്തെ ഒരു മൂന്ന് പിൻ എന്ന് പറയുന്നത് വണ്ണ് തന്നെയാണ് മൂന്നിലും വണ്ണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓരോ മീറ്ററിലും ഡിഫറെൻ്റ് ആണ് പിൻ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരുന്നത് രണ്ടാമത്തെ പിന്നാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും മൂന്ന് പിന്നു വരുന്നത് മൂന്നാമത്തെ പിന്നാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് പിന്നെ വണ്ണാണ് സെൻറ്റർ വരുന്ന ഒറ്റ പിന്നു മാത്രമാണ് ടു എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ മൂന്ന് പിന്നു വരുന്നത് മൂന്നാമത്തെ പിന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ണ് ടു ത്രീ ഇങ്ങനെയാണ് കമ്പോൺസ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതായത് രണ്ട് ലെഗ് മാത്രമുള്ള കമ്പോൺസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ടൂയിലും ത്രീ ഇപ്പം ഞാൻ ഫസ്റ്റ് പിന്നെ ടൂവില് കൊടുക്കുന്നു രണ്ടാമത്തത് ത്രീയിൽ ഏതിൽ വെള്ളം കൊടുത്താൽ മതി ഓണത്തിന് കൊടുത്താൽ മതി അപ്പം അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് ക്ലോസ് ചെയ്ത് വെക്കുക ഓൺ ചെയ്യുക ഇതിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട് അത് ടെസ്റ്റ് ചെയ്യും ഇപ്പൊ രണ്ടാമത്തെ പിന്നിലും മൂന്നാമത്തെ പിന്നിലുമാണ് ഞാനൊരു വൺ കെ റെജിസ്റ്റർ കൊടുത്തിരിക്കുന്നത് അതായത് തൗസൻഡ് ആണ് കാണിക്കുന്നത് ആയിരത്തി മൂന്ന് ഓം കാണിക്കുന്നുണ്ട് അത് വൺ കെ റെസ്റ്റർ ആണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പിന്നും മൂന്നാമത്തെ ആണ് കണക്ട് ചെയ്യുക രണ്ടാമത്തെ സെൻറ്റർ പിന്നാണ് അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് പിന്നെ മൂന്നാമത്തെ പിന്നാണ് അപ്പം അതിലേതെങ്കിലും ഉണർത്തി കൊടുത്താൽ മതി കാരണം ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒന്നും രണ്ട് ഇപ്പം രണ്ട് ലെഗ്ഗുള്ള ഒരു കമ്പോണന്റ് ആണെങ്കിൽ ഒന്നാമത്തെ ആദ്യത്തെ ഒന്നാമത്തെ പിന്നുവരും ലാസ്റ്റകത്തെ മൂന്നാമത്തെ പിന്നുവരും അപ്പോൾ ഒന്നും മൂന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം ഈ റെസ്റ്റർ വേണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പിന്നിലും ലാസ്റ്റത്തെ ഒരു പിന്നിലും കൂടെ കണക്റ്റ് കഴിഞ്ഞാൽ ഒന്നും ആയിരിക്കും അഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പിന്നാണ് അപ്പോൾ സെന്റർ വരുന്നത് രണ്ട് അപ്പോൾ നമുക്ക് ലെഗിൻ്റെ നീളം അനുസരിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് അതായത് അതിന്റെ തൊട്ട് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ആ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വണ്ണ് ടു സെന്റർ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് പിന്നെ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാലിബ്രേറ്റ് ചെയ്യണം ഫസ്റ്റ് അത് തുടക്കത്തിൽ കിട്ടിയതുകൊണ്ട് തന്നെ കാലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ണ് ടു ത്രീ ഇങ്ങനെ മൂന്ന് പിന്നും കൂടെ ഷോർട്ട് ചെയ്ത് ഒരു പിന്നെ ഒരു പിന്നിറക്കി വെച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷൻ നടക്കും എന്നിട്ട് ഒരു കമ്പോണൻ്റ് കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വാല്യൂ കാണിക്കുക അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് ഞാനത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ എന്തായാലും ഞാൻ ആദ്യത്തെ പിന്നിലും സെന്റർ ആയിട്ടൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ത്രീയിലൊക്കെ ആയിട്ട് അതൊന്ന് കണക്ട് ചെയ്തി നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം ഈ ഒരു വൺ കെ രജിസ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എല്ലാം വണ്ണിൽ കൊടുക്കരുത് എന്നാൽ എല്ലാം ത്രീയിൽ കൊടുക്കരുത് അത് വണ്ണ് ടു അല്ലെങ്കിൽ ടു ത്രീ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക ഇപ്പോൾ വണ് ടു ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ ടു ആയിരുന്നു ഇപ്പോൾ ആദ്യത്തെ പിന്നെ സെൻറ്റർ പിന്നുമായിട്ട് കൊടുത്തു ഒരു നമുക്ക് എക്സാക്ട് വാല്യൂ നമുക്ക് കാണിച്ചു തരും നിയറസ്റ്റ് എന്തായാലും ആയിരത്തി നാല് എന്ന് പറയുന്നുണ്ട് വൺ കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെറിയ ഡിഫറൻസ് ഒക്കെ വരും ഇത് തന്നെ വേറെ ചില മോഡല് മീറ്ററിനകത്തൊക്കെ ഇട്ടു നോക്കിയാലും വാല്യൂസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരും എന്നാലും നമുക്കൊരു തൊട്ടടുത്തുള്ള വാല്യൂസ് നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ള മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എൽ സിആർ മീറ്റർ മൾട്ടിമീറ്റർ പോലെ തന്നെ വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് അതായത് നമുക്കിത് കുറഞ്ഞ ചിലവേര് നമുക്ക് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഡാമേജ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചത് അതായത് ആയിട്ട് നോ പ്രൊഡക്റ്റ് അല്ലേ ഡാമേജ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചത് അതായത് ഒരു ഡാമേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തായാലും അഡിക്റ്റ് ചെയ്യത്തില്ല ഇങ്ങനെ മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത് അല്ലാണ്ട് പ്രൊഡക്റ്റ് നമ്മൾ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും അങ്ങനെ കാണിക്കും കമ്പ്ലൻറ്റ് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും അങ്ങനെ കാണിക്കും അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെഗ് തമ്മിൽ കറക്റ്റ് കോൺടാക്ട് വരാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ അത് കമ്പ്ലൻറ്റ് ഡാമേജ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കോൺടാക്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് കാണിക്കഴിഞ്ഞത് അപ്പോൾ അത് കറക്റ്റായി വണ്ണ് ടുവിലും കറക്റ്റായി അതുകൊണ്ടാണ് അപ്പോൾ അത് വാല്യൂ കാണിച്ചു ഓക്കെ അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കറക്റ്റായിട്ട് കമ്പോണൻറ്റ് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കണം ഓക്കെ എന്നാലേ അതിന്റെ കറക്റ്റ് വാല്യൂ കാണിക്കത്തുള്ളു ഡിക്റ്റിയത്തുള്ളൂ ഇപ്പം കൊടുത്തിരിക്കുന്നത് വണ്ണിൻ ടൂ ആണ് അതായത് വണ്ണ് മൂന്ന് പിന്നുണ്ട് അപ്പോൾ അത് മൂന്നാമത്തെ വണ്ണിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അടുത്തടുത്ത് ഇതാണ് കൊടുത്തിരിക്കുന്നത് സെന്റർ സെൻ്ററ് വരുന്നു അതാണ് വണ്ണും ടുവും കാണിച്ചിരിക്കുന്നത് ഓക്കെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ആ ഇപ്പം ഇതിൻ്റെ വേറൊരു ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഓഫ് ആവും ഷട്ട് ഡൗൺ ആവും അതായത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആണ് കൊടുത്തിരിക്കുന്നത് ചാർജ് പെട്ടെന്ന് തീരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിച്ച് ഇത്ര സെക്കൻഡോ ഒരു അഞ്ച് സെക്കൻഡോ ഒന്ന് ഡിസ്പ്ലേ കാണിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്ക് ഓഫ് ആവും നമുക്ക് റിമൂവ് ചെയ്തിട്ട് അടുത്ത കമ്പോണന്റ് വെക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഓഫ് ചെയ്യണമെന്നില്ല ഒരു കമ്പോണന്റ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് ഓഫ് ആകാറുണ്ട് ഇതേപോലെ മീറ്റർ തന്നെ ഒരു ഗ്രീൻ കളർ ഡിസ്പ്ലേ വരുന്ന കുറഞ്ഞ മീറ്റർ ഒക്കെ ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഒക്കെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ താഴെ വരുന്ന ഒക്കെ ഉണ്ട് കിട്ടാനുണ്ട് എന്നാലും ചിലതിനകത്ത് അതിന്റെ സോഫ്റ്റ്വെയറിന്റെ അനുസരിച്ചിട്ട് കുറച്ച് ഇൻഫർമേഷനേ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യക്കാർക്ക് ബേസിക് വേണ്ടവർക്ക് ഇതിന്റെ കുറഞ്ഞത് വാങ്ങിക്കാവുന്നതാണ് ഇത് അത് ഇതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടിയതും വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫറാണ് അപ്പോൾ അത് കറക്റ്റ് ലെഗ്ഗൊന്നും കോണ്ടാക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ കാണിക്കത്തില്ല അപ്പോൾ മൂന്ന് ലെഗിൻ്റെ കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണും ടൂവും ത്രീയും യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന റെസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വണ്ണും ടൂവും ത്രീയിലായിട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ സി ആർ മീറ്റർ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഹയർ എൻ്റെ മോഡൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടിമീറ്റർ പോലെ തന്നെ എൽ സി ആർ മീറ്ററും വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ റേഞ്ചൊക്കെ വരുന്നതാണ് മൾട്ടിമീറ്റർ പോലെ തന്നെ നമുക്ക് എൽ സി ആർ മീറ്റർ വരുന്നത് ഇൻഡക്റ്റൻസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് പിന്നെ ട്രാൻസ്ഫർ ചെക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എച്ച് എഫ് ഇ വാല്യു അതൊക്കെ കാണിച്ച് തരും ഞാൻ എന്തായാലും ട്രാൻസ്ഫർ ചെക്ക് ചെയ്യുകയാണ് കാരണം നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്ന് ഐഡൻറ്റിഫയ്യാൻ പറ്റും അതായത് കളക്ടർ ബേസ് മീറ്റർ അങ്ങനെ വരുന്ന പിന്ന് അതായത് ഇപ്പം നമ്മൾ വണ്ണ് ടു ത്രീയിലാണ് ട്രാൻസ്ഫർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ണ് കളക്ടർ അല്ലെങ്കിൽ രണ്ടാമത്തത് ബേസ് മൂന്നാതെ മീറ്റർ അങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരും അപ്പം അത് വലിയൊരു ഉപകാരമാണ് പിന്നെ എൻ ബി എൻ ആണോ പി എൻ ബി ആണോ ട്രാൻസ്ഫർ എന്ന് നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ എച്ച് എഫ് ഇ വാല്യു അത് കാണിച്ചു തരും അപ്പോൾ നമുക്ക് രണ്ട് ട്രാൻസ്ഫർ ഉപയോഗിക്കേണ്ട കേസൊക്കെ വരുമ്പോൾ അടുത്തടുത്തുള്ള എച്ച് എഫ് ഇ വാല്യു ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് സർക്യൂട്ടുകൾ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കാണിക്കും ഇപ്പോൾ ഇത് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിന്നെ ഡിറ്റിറ്റ് അതുകൊണ്ട് അത് ഡയോഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് ടു ത്രീ അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ കറക്റ്റായിട്ട് കോണ്ടാക്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടും മൂന്നും പിന്നെ കോൺടാക്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയോഡിന്റെ മോഡിൽ കാണിച്ചത് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ട് രണ്ടാമൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ബ്രഡ് ബോർഡിലൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക സർക്യൂട്ടിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രെഡ് ബോർഡിലൊക്കെ ഇറക്കി വെക്കുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ അത് കറക്റ്റ് കോണ്ടാക്ട് വരാത്തതും നമ്മൾ പുതിയ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ട് തന്നെ പിന്നിരിക്കുന്ന കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് അത്യാവശ്യം ഇലക്ട്രോണിക്സ് പഠിക്കാനും ചെറിയ പരീക്ഷങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ ഉപകാരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം കോസ്റ്റ്ലി അല്ല ഒരുപാട് നമ്മൾ പൈസ മുടക്കി നമ്മൾ വാങ്ങിക്കുന്നില്ല ഇപ്പം ഈ ഒരു മെസ്സേജ് കാണിച്ചത് കറക്റ്റായിട്ട് ഫുള്ളായിട്ടത് ഡിറ്റി ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോണ്ടാക്റ്റ് വന്നിട്ടില്ല അതുകൊണ്ടാണ് നോ അല്ലെങ്കിൽ ഡാമേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് നമുക്കൊന്നുകൂടെ എടുത്തിട്ട് വെച്ച് നോക്കാം ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാരണം അത് സർക്യൂട്ടിൽ അത് നമ്മൾ എന്തെങ്കിലും വെച്ച് യൂസ് ചെയ്ത് പിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളച്ച് അങ്ങനെയൊക്കെ വെച്ചിരുന്ന ഒരു ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെയാണ് അത് മൂന്ന് ലെങ്കിലും കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാതെ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടും നമുക്ക് വാല്യൂ കാണിച്ചു തരികയും ചെയ്യും മാക്സിമം നമുക്കൊന്ന് നോക്കാം കറക്റ്റായിട്ട് വാല്യൂ കാണിക്കുന്നുണ്ടോന്ന് ഒന്നുകൂടെ ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഓൺ ചെയ്തു ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട് ടെസ്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റായി അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബി ജെ ടി എൻ ബി എൻ എന്ന് കാണിക്കുന്നുണ്ട് എച്ച് എഫ് യു വാലി കാണിക്കുന്നുണ്ട് ബാക്കി അതിൻ്റെ എമിറ്റർ കറണ്ട് അത് കാണിക്കുന്നുണ്ട് അത് ഒക്കെ കാണിക്കുന്നുണ്ട് ബാക്കി പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തത് കളക്ടറാണ് രണ്ടാമത്തെ ബേസാണ് മൂന്നാമത്തെ എമിറ്ററാണ് അത് ഒരു പിക്ചർ വഴിയും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ കളക്ടർ ചെയ്യുന്ന എമിറ്ററിലേക്ക് ഫ്ലോ വരുന്നതും കാണിച്ചു തരുന്നുണ്ട് അതൊരു ആരോ മാർക്ക് കാണിച്ചത് തരും ഇപ്പോൾ ഓഫായി അതായത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും വീണ്ടും നമ്മൾ എൻകോഡർ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആവും എന്നിട്ട് ടെസ്റ്റിങ് വീണ്ടും നടക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പുതിയൊരു സർക്യൂട്ട് ഒക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് കാരണം ഇതുപോലുള്ള നല്ല മീറ്ററുകളുണ്ടെങ്കിൽ ഇതിപ്പോൾ ആണ് കാരണം തുടക്കക്കാർക്ക് പഠിച്ചു വരുന്നവർക്കും ആക്സിഡൻറ്റുകളൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു ഇതൊക്കെ ധാരാളമാണ് അത്യാവശ്യം പിന്നെഫിക്കേഷനൊക്കെ ആണെങ്കിലും ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ കാണാനാണെങ്കിലും ഈ ഒരു മീറ്ററൊക്കെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് കൂടിയത് വാങ്ങിക്കേണ്ടി വരും ഒരു മൾട്ടിമീറ്റർ തന്നെ ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് വരും അപ്പോൾ അത്യാവശ്യം ബിഗിനിങ് ആ ഒരു സ്റ്റേജിലാണെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ കുറഞ്ഞ മീറ്ററുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആക്കുറേറ്റ് ആകണമെന്നില്ല നല്ല ഉള്ള വാല്യൂസ് നമുക്ക് കാണിച്ചു തരും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ നടക്കും അത് നല്ല രീതിയിൽ സർക്യൂട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലൂക്കിൻ്റെയൊക്കെ ഒരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ അതേപോലെ അത്യാവശ്യം കുറച്ച് നല്ല കൂടിയൊരു മൾട്ടിമീറ്റർ ഡി എസ് ഒ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് അത് എന്തായാലും ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തി ഏഴായിരം ആ റേഞ്ചൊക്കെ വരുന്നതായിരിക്കും ഒരുവിധം സ്റ്റാർട്ടിങ് നല്ലത് വരുന്നതൊക്കെ അപ്പോൾ അതിനെ കുറഞ്ഞത് കിട്ടും അപ്പോൾ അത് വേണ്ടി വരും പിന്നെ ഇതുപോലെ തന്നെ നല്ല എൽ സി ആർ മീറ്റർ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് പി എഫ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു എൽ ഇ ഡി ചെക്ക് ചെയ്യാണ് അപ്പോൾ അത് കറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ടില്ല എന്തായാലും അതിനകത്ത് കറക്റ്റ് എൽ ഇ ഡി ലൈറ്റ് അത് വരും കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് അതിൻ്റെ ഓൾട്ടേജ് റേറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഒന്നുകൂടെ എടുത്തിട്ട് നമുക്ക് രണ്ടാമൊന്നും കൂടെ പ്ലേസ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മീറ്റർ പല കൂടിയ മീറ്ററുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് സർക്യൂട്ടുകളൊക്കെ ചെയ്തു നോക്കാൻ പറ്റും ഓക്കെ എന്നാലും ഈ ഒരു എൽ ഇ ഡി ചെക്ക് ചെയ്തു ഓക്കെ വണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വോൾട്ടേജ് ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കപ്പാസിറ്റൻസ് ഫൈവ് പി എഫ് അതിന് കാണിച്ച് തരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള കമ്പോണൻസ് അത്യാവശ്യമുള്ള കമ്പോണൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ മീറ്റർ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കേസ് അത് വാങ്ങിച്ചിട്ട് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം ഈ ഒരു മീറ്റർ അതിനകത്ത് ഫിക്സ് ചെയ്യാം എന്നൊക്കെയുള്ള ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം അടുത്തായിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും കമ്പോണൻസ് ചെക്ക് ചെയ്യുക രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അടുത്ത ഒന്ന് രണ്ട് കമ്പോണൻസ് ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് എന്താ പറയുക ചരിഞ്ഞു പോയിട്ടുണ്ട് ഓറിയൻറ്റേഷൻ വീഡിയോ എടുത്തിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെറുതായിരിക്കുന്നത് ഞാൻ ഒരു റെസ്റ്റർ ചെക്ക് ചെയ്തായിരുന്നു കുറച്ച് വാട്ടേജ് കൂടിയ റെസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു അത് ട്വൻറ്റി ടു കെയുടെ റെസ്റ്ററാണ് ഞാനത് കാണിച്ചു തരാം പർച്ചേസ് ചെയ്യാൻ്റെ അപ്പം അത് ട്വൻറ്റി വൺ പോയിൻ്റ് എയിറ്റ് എയ്റ്റ് നയൻ സിക്സ് ആ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട് അത്രയും കിലോ ഹോം കാണിക്കുന്നുണ്ട് ഈ ഒരു റെസിഡൻ്റ് വാല്യൂ അപ്പോൾ അത് ഒരു നിയറസ്റ്റ് വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് അടുത്ത എന്തായാലും വീഡിയോ വൈകിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പി എഫ് കപ്പാസിറ്ററും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അതായത് സെറാമിക് കപ്പാസിറ്റർ അതിൻ്റെ ചെക്ക് ചെയ്യാം ഫോർട്ടി സെവൻ പി എഫ് ആണ് നാൽപ്പത്തിയേഴ് പി എഫ് ഒരു സെറാമിക് കപ്പാസിറ്റർ ആണ് ഡിസ്ക് കപ്പാസിറ്റർ എന്നും പറയും അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എന്തായാലും രണ്ടോ മൂന്നോ ആ പിന്നെ നോക്കിയിട്ട് വെക്കാം അല്ലെങ്കിൽ കണക്ഷത് ചെറിയ അധികം ഇതിൻ്റെ ലെഗ് അകത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് പിന്നെ സെറ്റ് ചെയ്യാം രണ്ടും മൂന്നും അടുത്തടുത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെക്ക് ചെയ്തു അങ്ങനെ ഇൻസേർട്ട് ചെയ്തു അതൊക്കെ മീറ്റർ ഓൺ ആക്കി വരാം ഫോർട്ടി ഫൈവ് പി എഫ് കാണിക്കുന്നുണ്ട് രണ്ടും മൂന്നിലുമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഏഴിൻ്റെ പി എഫ് കപ്പാസിറ്റാണ് നാൽപ്പത്തി അഞ്ച് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം ഉള്ള ചെറിയ കമ്പനിസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അത് ഷോട്ട് ചെയ്തിട്ട് അതിൻ്റെ പിൻ രണ്ട് തമ്മിൽ ഷോർട്ട് ഷോട്ട് ചെയ്തതിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇത് ചെക്ക് ചെയ്യാളുള്ളൂ അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അത് വീഡിയോ ഈ ഒരു ചരിഞ്ഞു പോയതുകൊണ്ട് ഞാൻ അത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നാനൂറ്റി എഴുപത് യു എഫിൻ്റെ ഒരു കപ്പാസിറ്റർ ഇലക്ട്രോണിക്റ്റിക് കപ്പാസിറ്റർ ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ അത് നാനൂറ്റി അമ്പത്തഞ്ച് ആ ഒരു രീതിയിലൊക്കെ വാല്യൂ കാണിച്ചു ഓക്കെ എന്തായാലും വീഡിയോ അതിൻ്റെ അപ്പോഴാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു